നമസ്കാരം പ്രവാസ് വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. യുഎയിൽ ഇന്ന് 1772 പേർക്ക് കോവിഡ്, 1769 പേർക്ക് രോഗമുക്തി, 3 മരണം. ഒമാനിൽ മെയ് 8 മുതൽ കർഫ്യൂ സമയത്തിൽ മാറ്റം. കർഫ്യൂ വൈകിട്ട് 7 മുതൽ രാവിലെ 4 വരെ. വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കും. കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രാ വിമാനങ്ങൾ നിർത്തിവച്ചു. തീരുമാനം ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ. വിശുദ്ധ വ്രതകാലം അവസാനത്തെ 10-ലേക്ക്. ആരാധനകളിലും പ്രാർത്ഥനകളിലും ഒഴുകി വിശ്വാസി സമൂഹം. നോക്കാം വിശദമായി. ഒമാനിൽ കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ക്ഷമിക്കണം, മറ്റൊരു വാർത്തയിലേക്ക്. കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള യാത്രാ വിമാനങ്ങൾ നിർത്തിവയ്ക്കാൻ അധികൃതർ തീരുമാനിച്ചു. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ കൊറോണ എമർജൻസി കമ്മിറ്റിയും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും തീരുമാനം വ്യോമയാന വകുപ്പ് അധികൃതർ വിമാന കമ്പനികളെ സർക്കുലർ മുഖാന്തരം അറിയിച്ചു. ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള യാത്രാ വിമാനങ്ങൾക്ക് നേരത്തെ തന്നെ അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇന്ത്യയിലേക്കുള്ള യാത്ര കൂടി വിലക്ക് വരുന്നത്. കുവൈറ്റിൽ നിന്ന് അവധിക്ക് നാട്ടിൽ പോകാൻ കരുതിയ ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ് ഈ തീരുമാനം. എന്നാൽ കുവൈറ്റിൽ നിന്നും ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള കാർഗോ വിമാനങ്ങൾക്ക് വിലക്ക് നിലവിലില്ല. വിശുദ്ധ വ്രതകാലം അവസാനത്തെ 10-ലേക്ക്. റംസാനിലെ ഏറെ അനുഗ്രഹീതമായ ദിവസങ്ങളാണ് അവസാനത്തെ 10-ലേത്. റംസാന്റെ ദിനരാത്രങ്ങളിൽ ആരാധനകളിലും പ്രാർത്ഥനകളിലും മുഴുകുകയാണ് ഇസ്ലാം മത വിശ്വാസികൾ. വിശുദ്ധ വ്രതമാസം വിട പറയാൻ ഇനി ദിനങ്ങൾ മാത്രം ബാക്കി. റംസാൻ അവസാന 10-ലേക്ക് കടന്നു. നിരന്തരമായ പ്രാർത്ഥനകളുടെ ദിനരാത്രങ്ങളാണ് ഇനി. മഹത്തായ ലൈലത്തുൽ ഖദറിന്റെ രാത്രി, ഇത്തിഖാഫ് അഥവാ പള്ളികളിൽ ഭജനമിരിക്കുന്ന ദിനങ്ങൾ. റംസാനിലെ അവസാന 10-ലെ ഒറ്റ രാവുകളിലൊന്നാണ് ലൈലത്തുൽ ഖദർ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവ്. 27-ാം രാവാണ് ലൈലത്തുൽ ഖദറാകാൻ സാധ്യത കൂടുതലെന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. എങ്കിലും വിശ്വാസ സമൂഹം റംസാൻ അവസാന 10-ലെ എല്ലാ ഒറ്റ രാവുകളിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നു. ആരാധനാ കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നു. ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സർവശക്തനോട് മാപ്പിരക്കുന്നു. പ്രാർത്ഥനകൾ കൊണ്ടും നമസ്കാരങ്ങൾ കൊണ്ടും മുഖരിതമാണ് ഭവനങ്ങളും. സർവശക്തനിലേക്ക് എല്ലാം അർപ്പിച്ച് വിശുദ്ധ വ്രതമാസത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയാണ് ലോകമെങ്ങുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ. ടി ജമാലുദ്ദീൻ, ദുബായ്. ദുബായ് ആന്റിക് മ്യൂസിയത്തിൽ നടന്ന ചിത്ര പ്രദർശനം സമാപിച്ചു. ദുബായിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ആർട്ട് ഫോർ യു ഗ്യാലറിയാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പ്രദർശനം സംഘടിപ്പിച്ചത്. ദുബായ് ബ്യൂറോ റിപ്പോർട്ട്. 11 രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ ചിത്രകാരികളുടെ പെയിന്റിങ്ങുകളാണ് ദുബായ് ആന്റിക് മ്യൂസിയത്തിൽ നടന്ന പ്രദർശനത്തിൽ ഒരുക്കിയത്. സ്ത്രീ ശാക്തീകരണം പ്രമേയമാക്കിയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സാംസ്കാരിക വൈവിധ്യവും ചിത്രങ്ങളിൽ പ്രകടമായി. പ്രദർശനത്തിന് നേതൃത്വം നൽകിയ ദുബായ് ആന്റിക് മ്യൂസിയം സ്ഥാപകനും ഫാക്കിഹ് ഗ്രൂപ്പ് ചെയർമാനുമായ ഫാക്കിഹ് എൻ പി. 11 രാജ്യങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് വുമൻ ആർട്ടിസ്റ്റുകൾ നൽകി വന്നിരുന്നു. അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒമാനും ഇമാറാത്തികളുമാണ്. ഒമാനും ഇമാറാത്തിൻ്റെ നല്ല ആർട്ടായിരുന്നു ഇവിടെ വന്നിരുന്നത്. ഒരുപാട് ഗസ്റ്റുകൾ, വേൾഡ് വൈഡിൽ നിന്നുള്ള ഗസ്റ്റുകൾ വന്നിരുന്നു. ഓരോ വ്യക്തികളും ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ ആർട്ടിൽ ഓരോന്നിലും ഓരോ പ്രത്യേകതയുണ്ട്. അത് വുമൻ എംപവർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ സ്റ്റോറിയാണ് കിടക്കുന്നത്. സ്ത്രീകളുടെ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണിത്. എന്നുവെച്ചാൽ പെങ്ങളാവാം, അമ്മയാവാം, ചേച്ചിയാവാം, എന്നാലൊക്കെ ഇതിൻ്റെ എല്ലാം ഉള്ളിൽ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൾച്ചറ് മെർജ് ചെയ്യാന്നുള്ളതാണ്. വന്ന ഓഡിയൻസിനൊക്കെ വളരെ രസകരമായിട്ട് തോന്നുകയും ചെയ്തു. നമ്മൾക്കാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഇവിടെ ഈ ആന്റിക് മ്യൂസിയത്തിൽ ഇങ്ങനെയുള്ള ഒരു ഫങ്ഷൻ നടത്തിയാൽ പറ്റിയെന്നുള്ളതാണ്. അതിന് നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഒരാഴ്ച നീണ്ടു നിന്ന ചിത്ര പ്രദർശനമാണ് ദുബായ് ആന്റിക് മ്യൂസിയത്തിൽ സംഘടിപ്പിച്ചത്. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആന്റിക് മ്യൂസിയം അധികൃതർ അറിയിച്ചു. ടി ജമാലുദ്ദീൻ, ദുബായ്. ഹോൾസെയിൽ ഷോപ്പിംഗിനായി ഓൺലൈൻ സേവനങ്ങൾ വിപുലമാക്കി ദുബായിലെ ഹോൾസെയിൽ .com കമ്പനി. ഇതിനായി ഹോൾസെയിൽ .com എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്രവർത്തനം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. കഫ്റ്റീരിയ, മിനി മാർട്ടുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഗ്രോസറികൾ എന്നിവയ്ക്ക് അനുഗുണമാകുന്ന തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. 21,000 ഉൽപ്പന്നങ്ങളാണ് ഹോൾസെയിൽ പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയിരിക്കുന്നതെന്നും
മൊബൈൽ ആപ്ലിക്കേഷനും ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സൈറ്റിലൂടെയും ആപ്പിലൂടെയും ഓർഡർ ചെയ്യപ്പെടുന്ന സാധനങ്ങൾ അടുത്ത ദിവസം രാവിലെ 8 മണിക്കും 3 മണിക്കും ഇടയിൽ ഡെലിവറി ചെയ്യും. ദുബായിലെ ഒരു പ്രമുഖ വെഞ്ചുവർ ക്യാപിറ്റലിന്റെ 20 മില്യൺ നിക്ഷേപമുള്ള കമ്പനിയാണ് ഹോൾസെയിൽ ഡോട്ട് കോം. എല്ലാ ശ്രേണിയിലുമുള്ള ഉൽപ്പന്ന വിതരണക്കാരെയും ഒരു മേൽക്കൂരയിൽ അണിനിരത്തുകയാണ് ഈ കൊമേഴ്സ് വെബ്സൈറ്റ് ചെയ്യുന്നതെന്നും അധികൃതർ പറഞ്ഞു. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവും മുൻ മന്ത്രിയുമായ ആർ ബാലകൃഷ്ണപിള്ളിയുടെ നിര്യാണത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി അനുശോചിച്ചു. കേരളത്തിലെ വിവിധ മന്ത്രിസഭകളിൽ ഒന്നിലധികം വകുപ്പുകൾ കൈകാര്യം ചെയ്ത അദ്ദേഹം ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ മികച്ച പ്രവർത്തനമായിരുന്നു കാഴ്ചവച്ചിരുന്നത് എന്ന് യൂസഫ് അലി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയ ഉജ്ജ്വല വിജയവും കോഴിക്കോട് സൌത്തിൽ ഐ എൻ എൽ നേടിയ വിജയവും ദുബായ് ഐ എം സി സി പ്രവർത്തകർ ആഘോഷിച്ചു. ഐ എം സി സി ദുബായ് ഓഫീസിൽ നടന്ന എൽ ഡി എഫ് ദുബായ് കമ്മിറ്റി ജനറൽ കൺവീനർ എൻ കെ കുഞ്ഞിമുഹമ്മദ് കേക്ക് മുറിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഐ എം സി സി യു എ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞാവൂട്ടി ഖാദർ, ദുബായ് പ്രസിഡന്റ് അഷ്റഫ് തച്ചറോത്ത്, അഹമ്മദ് ഷീക്ക് റിയാസ് മുസ്തു ഏരിയൽ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷ സർക്കാർ തുടരണമെന്ന തിരിച്ചറിവാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് അബുദാബി ശക്തി തിയേറ്റേഴ്സ്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും വലതുപക്ഷം സ്വീകരിച്ചു പോരുന്ന അവസരവാദ അവിശുദ്ധ നീക്കുപോക്കുകൾക്കെതിരെയുള്ള ശക്തമായ താക്കീത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ശക്തി തിയേറ്റേഴ്സ് ആക്ടിംഗ് പ്രസിഡന്റ് ഗോവിന്ദൻ നമ്പൂതിരിയും ജനറൽ സെക്രട്ടറി സഫറുള്ള പാലപ്പെട്ടിയും പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യു ഡി എഫും ബി ജെ പിയും വോട്ട് കച്ചവടം നടത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവസാന നിമിഷം വരെ തങ്ങൾ വിജയിക്കുമെന്ന പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം ആ കച്ചവട കണക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ബി ജെ പി സ്വന്തമായി ഒരു അന്വേഷണം നടത്തണമെന്നും ബി ജെ പിയുടെ സംഘടനാശേഷിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെയും ബി ജെ പിയും കോൺഗ്രസും വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ആ തന്ത്രം കൂടുതൽ വിജയിച്ചു. 2016നേക്കാൾ ഇത്തവണ 90 മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു. ഇത്ര വലിയ ചോർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2016 30,20,170 വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് ഇത്തവണ കിട്ടിയത് 25,92,139 വോട്ട്, 4,28,531 വോട്ടുകളുടെ കുറവ്. ബി ജെ പിയുടെ വോട്ട് വാങ്ങി തൃപ്പുണ്ണിത്തറയും കുണ്ടറയും ഉൾപ്പെടെ യു ഡി എഫിന് 10 സീറ്റ് വിജയിക്കാനായി. ഇല്ലെങ്കിൽ കോൺഗ്രസ് നാമാവശേഷമായേനെ എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. 140 മണ്ഡലങ്ങളിൽ 90 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞിരിക്കുന്നു. അത് 2016 തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ ഇത്ര ഭീമമായ രീതിയിൽ എങ്ങനെ വോട്ട് കുറയാനിടയായി? കഴിഞ്ഞ വലിയ തോതിൽ വോട്ടുമറിച്ചിട്ടും പല മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് വിജയിക്കുവാനായി. നിയമത്ത പഴയ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടന്നത്. ബി ജെ പി സ്വന്തമായ ഒരു അന്വേഷണം നടത്തണമെന്നും ബി ജെ പിയുടെ സംഘടനാശേഷിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാർട്ടി പാർട്ടിയായി നിൽക്കണം, ആരെയെങ്കിലും കാണിച്ച് കാശ് വാങ്ങുന്ന അവസ്ഥ നിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഇത്ര വലിയ ചോർച്ച മുൻപൊരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള കണക്കുകൾ. ഇപ്പം ചിലയിടത്തെങ്കിലും ബി ജെ പിയെ ജനങ്ങൾ കൈയൊഴിയുന്നു എന്ന സൂചനയും തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്. നന്നേ കാലത്തെ തന്നെ വോട്ട് ചെയ്ത് എൽ ഡി എഫിന്റെ തുടർഭരണം വരാതിരിക്കാനാണ് സുകുമാരൻ നായർ ആഹ്വാനം ചെയ്തത്. ജനങ്ങൾക്കത് എൽ ഡി എഫിന് വോട്ട് ചെയ്യുവാനുള്ള പ്രചോദനമായെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്.